ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജസ്ന. എല്ലാവർക്കും സാറാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു നേഴ്സറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നേഴ്സറിയുടെ ടൂറായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെടുത്ത കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ ജെറേനിയം പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. അതായത് ഹൈബ്രിഡ് ഹാങ്ങിങ് ആയിട്ടുള്ള ജെറേനിയമാണ്. അവിടെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ജെറേനിയത്തിൻ്റെ, പല കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഞാനതിൽ നിന്ന് രണ്ട് മൂന്ന് കളേഴ്സ് എടുത്തു, പക്ഷെ പൂക്കളുള്ളതല്ല. അപ്പോൾ അവിടെ കണ്ട ആ വീഡിയോൻ്റെ ഇതും കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതതിൻ്റെ റെഡ് കളറാണ് കേട്ടോ. ആദ്യമേ കണ്ടത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കൂടിയതാണ്. അപ്പം ഇതതിൻ്റെ റെഡ് കേട്ടോ, നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇലയ്ക്കൊക്കെ നമ്മുടെ സാധാരണ നമുക്ക് കിട്ടുന്ന ജെറേനിയത്തിൻ്റെ ടൈപ്പ് അല്ല, കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതതിൻ്റെ കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് നല്ല ഡാർക്ക്, ഇങ്ങനെ വൈറ്റാണ്. പക്ഷേ അതിൻ്റെ പൂക്കളിൽ ഉള്ള ഒരു വ്യത്യാസമാണ് കേട്ടോ. ഇലകളൊക്കെ നമ്മുടെ സാധാരണ ജെറേനിയം പോലെ തന്നെ, പക്ഷേ അതിൻ്റെ പൂക്കൾ ഇങ്ങനെ നല്ല കട്ടയായിട്ട്, നല്ല എന്താ പറയുക, റോസാപ്പൂക്കൾ പോലെ, അത്ര ആ ഒരു മനോഹാരിത ആയതുകൊണ്ടാണ് ഞാനത് എടുത്തത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിനൊക്കെ കുറച്ചൊരു ഇങ്ങനത്തെ ഹൈബ്രിഡ് ആയതുകൊണ്ട് കുറച്ചൊരു റേറ്റ് അവിടെ വരുന്നുണ്ട്. അതിൻ്റെ ചെറിയ തൈകളാണെങ്കിൽ പോലും ഇത്തിരി റേറ്റ് ഉണ്ട്. പക്ഷേ വലിയ ഇതേപോലത്തെ ഇതിനാണെങ്കിൽ ഒരു 350 മേലെയാകും കേട്ടോ. പിന്നെ നമ്മളെടുത്തത് ഇത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ വേറെ വ്യത്യസ്തമായ നല്ലൊരു ഭംഗിയാണ് കളറ്. ഇതിന് ഏകദേശം 100 രൂപയുടെയൊക്കെ മേലെ ആയിരുന്നു. ഞാൻ എടുത്ത് നിറച്ചും പൂക്കളുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരുമേ. അതേപോലെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയേറിയ ലൈക്കുകളാണ് നമ്മളിത് മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി കൂടുതൽ സഹായിക്കുന്നത്. അതേപോലെ ഇതിന് മുമ്പത്തെ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. നിങ്ങളെല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു കേട്ടോ. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഡയാന്തസ് പ്ലാന്റിലെ ഡയാന്തസ് പ്ലാന്റാണ്. ഈ ഒരു ഡയാന്തസ് പ്ലാന്റിൻ്റെ ചെറിയ തൈകൾക്ക്, അതായത് ഇതേപോലെ ചെറിയ ഒരു തൈക്ക് 30 രൂപ, ആ ഒരു റേറ്റ് ഉള്ളു കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചതാണ് ബോൾസം പ്ലാന്റിൻ്റെ വീഡിയോ നമ്മൾ അടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ പിന്നെ സെയിലുണ്ടോയെന്നൊക്കെ. പക്ഷെ ഞാൻ സെയിൽ ചെയ്യുന്നില്ല, അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമുക്ക് നേഴ്സറികളിൽ ഈ ഓരോ ബോൾസം പ്ലാന്റ് അത്യാവശ്യം നല്ല തിക്കായിട്ട് കിട്ടുന്നതിന് നമുക്ക് 50 രൂപയ്ക്ക് ഒരു ചട്ടിയിൽ നന്നായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ തൈകൾ ചെറുതാണെങ്കിൽ, അതായത് ഒന്നോ രണ്ടോ ഇങ്ങനെ എതിലകളിലാണെങ്കിൽ ഒരു 30 രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേഴ്സറിയിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോൾസം പ്ലാന്റിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇതിൻ്റെ പൂ എന്താണെന്ന് അറിയില്ല, ഇതും ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേര് അവരോടൊന്ന് പറഞ്ഞു, എന്താണെന്ന് ഞാൻ മറന്നുപോയിട്ടോ. അപ്പം ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വേഗം വരാം. ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വേഗം വരാം. ബൈ ബൈ, ടേക്ക് കെയർ.